ഹലോ, അപ്പോ ഇന്ന് ഞാന് തിങ്കളാഴ്ച, ഇന്ന് ഞങ്ങളുടെ വെഡിങ് ആനിവേഴ്സറിക്ക് ശേഷമുള്ള ഫസ്റ്റ് ഡേ ആണല്ലേ, നാലാമത്തെ വെഡിങ് ആനിവേഴ്സറിയിലേക്കുള്ള ഫസ്റ്റ് ഡേ. അപ്പൊ ഞങ്ങള് ഇന്ന് ഞാന് ഗുരുവായൂർ ഒന്ന് പോവാന്ന് വിചാരിച്ചു. കുറെ കാലമായി പോയിട്ട് ശരിക്കും സായിനെ കൊണ്ടുപോകണം എന്നാണ് ആഗ്രഹം. സായി ഞങ്ങൾ എന്നെ അവിടെ ഡ്രോപ്പ് ചെയ്ത് അവിടുന്ന് അവിടെ വണ്ടിയിൽ കിടന്നുറങ്ങും. ഞാൻ ഒറ്റയ്ക്ക് പോകേണ്ടി വരും, പിന്നെ വേറെ ആരെങ്കിലും ഒക്കെ ഉണ്ടോ നോക്കട്ടെ. അപ്പോ ഇന്ന് തിങ്കളാഴ്ച ഞാനൊന്ന് ഗുരുവായൂർ പോവാണ്. അപ്പോ രാവിലെ 5 മണി 5 അല്ല 5:30 പോകണം എന്നാണ് വിചാരിച്ചത്. പക്ഷെ ഞങ്ങൾ ഇറങ്ങിയപ്പോഴത്തേക്കും 5:30 എന്നുള്ളത് 6:30 ആയി. 6:30 കഴിഞ്ഞിട്ട് 7 മണി ആവാൻ നേരമായി. അത് കഴിഞ്ഞിട്ട് അപ്പൊ ഞങ്ങൾ അപ്പൊ അങ്ങനെ പോയിക്കോട് പോവുകയാണ്. അപ്പൊ ഞങ്ങള് പട്ടാമ്പിന്ന് ഫുഡ് കഴിക്കാൻ തന്നെ വിചാരിക്കുന്നത്. അസ്ഥിരം പോണ മണികണ്ഠേട്ടന്റെ ഫുഡ് ഷോപ്പിൽ നിന്നാണ് ഞങ്ങള് ഫുഡ് കഴിക്കാൻ പോകുന്നത്. അപ്പോ ഇനി എന്തൊക്കെ ഇനി ഇന്ന് അതിന് ശേഷം ഞങ്ങൾ കൊച്ചിയിലും പോകുന്നുണ്ട്. കൊച്ചിയില് വെറുതെ ഒരു സുമ രസം അല്ലേ. അപ്പോ ഇനി പോണ വഴിക്കുള്ള കുറച്ച് ആൾക്കാരെയും ഇന്ന് ജിത്തുബായി ഇല്ല, ജിത്തുബായി ഉച്ചയ്ക്ക് ശേഷം നമ്മുടെ മണികണ്ഠഭവൻ റെസ്റ്റോറന്റ് എത്തി. സ്ഥിരമുള്ള സ്ഥലം മണികണ്ഠഭവൻ ഹോട്ടലിൽ എത്തി. ഞാനൊരു ഇഡ്ഡി ഓർഡർ ചെയ്തു. സായി പൂരി, നമ്മുടെ അനി നെയ്റോസ്, പിന്നെ രണ്ട് ഹോർലിക്സും ഒരു ചായയും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത് ഹോട്ടൽ തന്നെയാണ് ഞങ്ങൾ കയറിയിരിക്കുന്നത്. അപ്പോൾ ഇത് കഴിഞ്ഞ് നേരെ ഗുരുവായൂർ പോകണം. സമയം കുറച്ചതായി, എന്നാൽ സാല ഞങ്ങൾ പോയി പുറത്ത് പോയി തൊഴുതിട്ട് വരും എന്നാണ് വിചാരിച്ചത്. ഇഡ്ഡലി, വട, ഇഡ്ഡലി, വട, ദോശ, സായി. അപ്പോ ഞാന് ഫസ്റ്റ് മമ്മിയൂർ അമ്പലത്തിലാണ് കേറിയത്. അപ്പോ മമ്മിയൂർ അമ്പലം എല്ലാരും കണ്ടിട്ടുണ്ടാവാ, എല്ലാവർക്കും അറിയാന്ന് അറിയാം. അപ്പോ സത്യം പറഞ്ഞാൽ ഞാന് വന്ന് തൊഴുത് കഴിഞ്ഞപ്പോഴാണ് നട അടച്ചത്. അതുകൊണ്ട് എനിക്ക് എല്ലാ ദൈവങ്ങളെയും ഒന്ന് കറക്റ്റ് കണ്ട് തൊഴുകാനും പ്രാർത്ഥിക്കാനും പറ്റി. ഞാൻ കേറി ഒരു നട അടയ്ക്കുന്ന വേഗം പറഞ്ഞു. അപ്പോഴേക്കും വേഗം കേറി തൊഴുത് കഴിഞ്ഞ് ഒരു 5 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്കും നട അടച്ചു. അപ്പൊ ഇനി ഞങ്ങൾ നേരെ ഇനി ഗുരുവായൂർ പോകും. ഞങ്ങളിങ്ങനെ ഗുരുവായൂർ അമ്പല നടയിലൊക്കെ പോയിട്ട് ഒരു മുതലിനെ കിട്ടിയിട്ടുണ്ട്. അവിടെ ഇവിടെ ഇരുന്ന് എവിടേക്കോ വായി നോക്കി ഇരിക്കുന്നുണ്ട്. അതിന്റെ ഇടയിൽ കൂടെ തിരുമേനി എവിടെ കണ്ട് നോക്കുന്നുണ്ട്. അതെ, ആരാ പറഞ്ഞത്? അപ്പൊ ഞങ്ങള് ഇവിടുത്തെ തൊഴുകളൊക്കെ കഴിഞ്ഞിട്ട് പോവാണ്. ഇപ്പൊ 12 മണിയായി, കണ്ട് എല്ലാം തൊഴുതു. അടിപൊളി ഫുഡാണ്. അവിടുത്തെ മീൻ മുട്ടി സാധനങ്ങളൊക്കെ ഞാനൊരു ബിഗ് ബോസിലൊക്കെ കൊടുത്തിട്ട് നല്ല ഫുഡാണ് ഇവിടുത്തെ. അടിപൊളി ഫുഡാണ്. എന്തായാലും അപ്പൊ ഞാൻ സഹിച്ചിട്ടു പറഞ്ഞു, സഹിച്ചപ്പോ തിരക്കൊക്കെ ഉണ്ടല്ലോ, തിരക്കൊന്നും നമുക്ക് സീറ്റ് സെറ്റ് ആക്കി തരുന്ന പറഞ്ഞു. അവിടേക്ക് സീറ്റ് സെറ്റ് ആക്കി തന്നു ഇല്ലേ. അപ്പൊ നമ്മൾ ഫുഡ് കഴിക്കാൻ പോവാണ്. നന്ദന ഇടയ്ക്കിടയ്ക്ക് നോക്കിക്കൊണ്ടോ. ഞാൻ കൂന്തൾ കൂന്തൾ പിന്നെ കല്ലുമക്കായി ഞാന് മുടി സെറ്റ് ആക്കി ഡ്രസ് മാറ്റി നല്ല ലുക്ക് വെച്ചിട്ടുണ്ടെന്നാണ് എന്റെ വിശ്വാസം. ഞാൻ തന്നെ പറയാം എന്നാ ഒരു തെണ്ടിയാളെ ആവശ്യമില്ല, ഞാൻ ഒറ്റയ്ക്ക് തള്ളിക്കോളാം. ആ മുടി സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ജിത്തുബായിനെ ഞങ്ങള് തൃശ്ശൂരിന് കേട്ടി. കാരണം ഇയാൾക്ക് തൃശ്ശൂരുമായിട്ട് എന്തോ ആത്മബന്ധമുണ്ട്, ഒരു അഭിഹിത ബന്ധമുണ്ട് അല്ലെ. വായന ചാടി ഒരു അന്തർതര സജീവമാണ് തൃശ്ശൂരുമായിട്ട്. തൃശ്ശൂരിലെ പെൺകുട്ടികൾ ശ്രദ്ധിക്കുക, തൃശ്ശൂരിലെ പെൺകുട്ടികൾ ശ്രദ്ധിക്കുക.
ഇനി നമുക്ക് തൃശ്ശൂരിലെ പെൺകുട്ടികളൊക്കെ വളരെ ശ്രദ്ധാലുക്കളായിരിക്കേണ്ടതാണ്. അവൻ വന്നിട്ടുണ്ട്, അവൻ വന്നിട്ടുണ്ട്. അല്ല ഒരു സിനിമ നോക്കിയ ഗർഭുണ്ടാക്കണേ. പ്രത്യേകിച്ച് പ്രത്യേകിച്ച് മറ്റത് ഏതറിയോ എന്താ സ്ഥലത്തിന്റെ പേരടി? വെങ്ങനശ്ശേരി. റോസ് ലൈൻ ഗാർഡൻ. റോസ് ലൈൻ അല്ല, റോസ് ഉള്ളു. റോസ് ഗാർഡൻ. ഇന്നലെ ഞങ്ങള് വെങ്ങനശ്ശേരി വഴി പോയി. റോസ് ഗാർഡനും കണ്ടു. റോസ് ഗാർഡനും അതിന് വേടയിലൊരു വഴി ഉണ്ടായിരുന്നു. അപ്പൊ നമ്മളിനി നന്ദനെ എടുക്കണം. നന്ദന ഒരുങ്ങാൻ വേണ്ടി പോയതാണ് വീട്ടിലേക്ക്. ഉച്ചക്ക് പോയോളൊരുങ്ങി ഞാൻ ഡ്രസ്സ് ഡ്രസ് മാറ്റി. ഞാൻ അവിടെ ഷോപ്പിൽ നിന്ന് ഡ്രസ് മാറ്റി. ഒരു മണിക്കൂർ വെബ്സൈറ്റിൽ വെബ്സൈറ്റിലും പാന്റലൂണിലും ഒക്കെ കേറി ഡ്രസ് തപ്പി ഒന്നും ശരിയായില്ല. അവസാനം ഞാനൊരു കടയിൽ കേറി സിറ്റി സെന്ററോ സിറ്റി സെന്ററോ നന്ദന കാണിച്ചിരുന്ന സിറ്റി സെന്ററിന് അവിടെ പോയിട്ട് മുടി ഒന്ന് സെറ്റാക്കി പിന്നെ ഒന്ന് ഡ്രസ് എടുക്കുകയും ചെയ്തു. പിന്നെ നമുക്ക് കൊച്ചിയിലെത്തിയിട്ട് കാണാം. അപ്പൊ ഞങ്ങളങ്ങനെ ഫൂട്ടേജ് ഫോർമാളില് ഫൂട്ടേജ് പറഞ്ഞ സിനിമ ഫൂട്ടേജ് പറഞ്ഞ സിനിമയാണ് വന്നതാണ്. രണ്ട് രോഗികൾക്കും തലറങ്ങുന്നുണ്ട്. ഞങ്ങൾ എനിക്ക് തലറങ്ങുന്നുണ്ട് സത്യം പറഞ്ഞാൽ. എനിക്ക് പോയിട്ടില്ലേ ഇവര് മണ്ടല്ല പോയിട്ടില്ല. എനിക്ക് ശ്രദ്ധിക്കാൻ വരും. മണ്ടല പോയാ മണ്ടല പോയാലല്ലോ മണ്ടല കറങ്ങുന്ന സ്ഥലത്തൊക്കെ പോയാ. അയ്യോ ഇത് ഭയങ്കരതായിട്ടോ. ഇതെന്താ ഇങ്ങനെ ഇവര് ഇങ്ങനെ ചെയ്തിരിക്കുന്നത്? നേരെ അങ്ങോട്ട് കേറിയ പോലെ. ഇതൊരു നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. നമ്മള് വണ്ടർലയിലൊക്കെ പോലെ അതുപോലെയാണ് തോന്നുന്നത്. പക്ഷെ ഇവർക്ക് എന്നാൽ തല കറങ്ങുന്നുണ്ട് പറഞ്ഞു. പക്ഷെ നമ്മളത് തലയിലെടുത്ത് എത്തി ഗൈസ്. ഏറ്റവും എത്തിക്കല്ലേ? എത്തിയിട്ടില്ല ഗൈസ്, എത്തിയിട്ടില്ല. ഫൈവ് എത്തുമ്പോ ബി ടു എത്തിയിട്ടുള്ളൂ. അപ്പൊ ബാക്കി വീട്ടിൽ രണ്ടാളുണ്ടെങ്കിൽ ഞാൻ തരാം കാണിച്ചോ. ഇത് നമ്മളെ ഒരു ഗീവ വേ ഉണ്ട്, അത് മറക്കരുത് കേട്ടോ. എന്റെ ചാനലിലൊന്നും ഗീവ് ഒന്നും ഇല്ല കേട്ടോ. ഇതല്ല ഞങ്ങളുടെ ബൈ. അങ്ങനെ ഞങ്ങൾ സിനിമ ഒക്കെ കണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. ഗബ്രി ദേ പോണു. സിനിമ ഒക്കെ കണ്ടിട്ട് വീട്ടിൽ പോലെ ഒരു ടോബിനോന്റെ കൂടെ കിട്ടിയ ഫോട്ടോ കൊണ്ട് ഇനി ഈ ചാവണ വരെ തന്നെ അതും വെച്ചിരിക്ക. അതും വെച്ച് നടക്കുന്നുണ്ട്. ടോബിനോ ടോബിനോടെ പോയിട്ട് ഞാൻ നന്ദന ബിഗ് ബോസ് കണ്ടസ്റ്റന്റ് ആണ്. അപ്പൊ ടോബിനെ ഏത് ബിഗ് ബോസ് ഏത് നന്ദന എന്നൊക്കെ ചോദിച്ചിരുന്നു. ആരും പിന്നെ പോപ്പിട്ട് അടിക്കണോ? അപ്പൊ നമ്മൾ ചാറ്റ ബൈ ബൈ പറയണേ. അപ്പൊ നമ്മൾ ചാറ്റ ബൈ ബൈ പറയല്ലേ? അല്ല എക്സ്ക്ലൂസീവ്.